ഇംഗ്ലീഷ് വുമൻ. ഞാൻ ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ നിന്ന് ഞാൻ ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്, ചേർത്തലയിൽ. ഞാൻ എന്താണ് ഈ ലൈവ് വന്നതെന്ന് ഓർത്തു കഴിഞ്ഞാൽ, ചെന്നൈ സോറി ധൻബാദ് ആലപ്പി വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് ഇന്നലെ വൈകിട്ട് ഒരു 11:30-12 ചെന്നൈയിൽ കയറുന്നത്. മാക്സിമം ഈ ലൈവ് എല്ലാവരും ഷെയർ ചെയ്യണം. ഈ ട്രെയിൻ നിറച്ച് ബീഹാറിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു, കംപ്ലീറ്റ് ബീഹാർ ആൾക്കാരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും കാല് കുത്താൻ പോലും ഈ വണ്ടിയിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രയും ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾക്ക് എല്ലാവർക്കും പാരൻസ് ഉണ്ടല്ലേ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരു സീനിയർ സിറ്റിസൺ ഈ വണ്ടിയിൽ കയറുകയാണെങ്കിൽ, ഈ ധൻബാദ് ആലത്തി വണ്ടിയിൽ കയറുകയാണെങ്കിൽ, അവർ ബുക്ക് ചെയ്ത ടിക്കറ്റുമായിട്ടാണ് കയറുന്നതെങ്കിൽ, ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അത്രയ്ക്ക് ക്രൗഡാണ് ഇവിടെ ഈ ഒരു ട്രെയിനിൽ, ധൻബാദ് ആലത്തി ട്രെയിനിൽ. ആലോചിച്ച് നോക്കണം, ഒരൊറ്റ TT പോലും ഈ പറയുന്ന നമ്മുടെ ഈ S2, S1, S3 ഈ കോച്ചിൽ കയറിയിട്ടില്ല. ചെന്നൈയിൽ നിന്ന് ഒരു TT പോലും കയറിയിട്ടില്ല. നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിൽ മൊത്തത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. എന്നാൽ ഒരാളുടെ ID കാർഡ് പോലും, ആധാർ കാർഡ് പോലും ശരിയല്ല, എല്ലാവരുടെ ആധാർ കാർഡും ഫേക്കാണ്. ഇന്ന് ഇപ്പം രാവിലെ ഈറോഡിൽ നിന്ന് ഒരു TT കയറി, ഒരു Lady TT, ധനലക്ഷ്മി എന്ന് പറഞ്ഞ TT കയറിയപ്പോൾ ആ TT ആണ് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് പേരെയാണ് അവർ പിടിച്ചത്. പിടിച്ച ഉടനെ തന്നെ അവരെല്ലാം ഓടി ഇറങ്ങി. എന്നാലും ആ TT എന്ത് ചെയ്തു എന്ന് ഓർത്തു കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ചു, പൈസ കെട്ടാൻ പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് പൈസ കെട്ടാൻ ഇല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരാൾക്ക് പോലും മര്യാദയ്ക്ക് ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ ഈ 12 മണിക്ക് ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങളുടെ ബെർത്ത് ഒന്ന് മാറ്റിക്കിട്ടാൻ. നമ്മൾ ബുക്ക് ചെയ്ത ബെർത്ത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആലോചിച്ച് നോക്കണം, ബീഹാറിൽ നിന്ന് കയറുന്ന ആൾക്കാരാണ് മൊത്തം ഞങ്ങളുടെ കൂട്ടത്തിൽ. വേറെ ഒരു ലേഡി കയറിയായിരുന്നു, ലേഡി പാസഞ്ചർ. അവർക്ക് കയറാൻ പേടി ഇതിൻ്റെ അകത്ത്, കാരണം ഒരു ബെർത്തിൽ തന്നെ 3-4 പേരാണ് കിടക്കുന്നത്. ഒരു ബെർത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇവരാണ് നമ്മുടെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വന്നിട്ട് ജോലി ചെയ്തിട്ട് നല്ല പൈസ മേടിച്ചിട്ട് ഇവർ പോകുന്നുണ്ട്. പക്ഷേ ഇവര് മര്യാദയ്ക്ക് ഒരു ഫൈൻ കെട്ടാൻ ഇവർ റെഡിയല്ല. പിടിച്ചപ്പോഴേക്ക് ഇവർ ഓടി ഇറങ്ങുകയാണ് ചെയ്യുന്നത്, ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒരാൾക്ക് പോലും, എന്താ പറയുക, ഇത് ഞാൻ നേരിൽ കണ്ടൊരു കാര്യമാണ്, ഒരാൾക്ക് പോലും ഇവർക്കിടയിലേക്ക് വന്നിട്ട്, കാരണം ഇവരെല്ലാം കൂട്ടം കൂടി നിൽക്കുകയാണ്. നമുക്കൊന്ന് ബാത്റൂം പോകാൻ, നിങ്ങൾക്കറിയാം രാത്രി ഇന്നലെ ഒരു 11:30 മുതൽ ഞങ്ങൾ ഇതുവരേക്കും ഈ സമയം വരേക്കും വാഷ്റൂമിൽ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ വെളുപ്പിനെ ഒരു 3 മണിക്ക് വാഷ്റൂമിൽ പോകാൻ നിന്നപ്പോഴേക്കും ആ ഭാഗത്തേക്ക് അവർ മാറിത്തരുന്നില്ല, ഒരാളും മാറിത്തരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രായപ്പെട്ട ഒരു അമ്മയോ അച്ഛനോ ഒരു സീനിയർ സിറ്റിസൺസോ കയറുകയാണെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവരെങ്ങനെ ബാത്റൂമിൽ പോകും? ഒരു എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മളൊന്ന് ഏജ് മാറിയിട്ട്. ഒരിക്കലും ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഏജ് മാറിയാണ് അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിരുന്നത്, നമ്മുടെ ട്രാവൽസിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സോറി, ഞാൻ സീനിയർ സിറ്റിസൺ കോട്ടയിലായി പോയി ചെയ്തു പോയെന്ന് പറഞ്ഞു. ഞാനത് TTയെ ഇൻഫോം ചെയ്തു. അപ്പോൾ തന്നെ TT പറഞ്ഞു എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടണം, അല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷേ ഇവർ അത്രയും യാത്ര ചെയ്യുന്നത് സീനിയർ സിറ്റിസൺ കോട്ടയിലാണ്. ചിന്തിച്ച് നോക്കിക്കേ, അന്ന് മുതൽ നമ്മൾ ടിക്കറ്റിൽ നമ്മൾക്ക് ഇടുന്ന ഏജ് കറക്റ്റ് ആണോ എന്ന് വരേക്കും നോക്കും. ഈ ബെർത്തിന്റെ ഇതിന്റെ കോലം നിങ്ങൾ നോക്കിക്കും, ഇതാണ് അവസ്ഥ. ഇനിയുണ്ട് ബാത്റൂമിന്റെ ആ ഏരിയ ഞാൻ വേറെ കാണിച്ചില്ല. ഇപ്പൊ ഞങ്ങൾ എന്നിട്ട് AC കൺവേർട്ട് ചെയ്തു ടിക്കറ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിവർത്തിയില്ല നമുക്ക്. ഈ റോഡിൽ നിന്ന് ഒരു ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു, മാക്സിമം നിങ്ങൾ ഈ ലൈവ് ഷെയർ ചെയ്യണം. കാരണം അത്രയ്ക്ക് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കിടന്നിട്ട് നമ്മളെ പോലെയുള്ള ഒരു ലേഡീസ് പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഇവർ കാരണം ഉണ്ടായിരിക്കുന്നത്, എത്ര കേസുകൾ, ചിന്തിച്ചു നോക്കിക്കെ. ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഒരു കുട്ടികളെ കൊണ്ടോ ഒന്നും കൊണ്ടും നമുക്ക് കയറാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല. മിക്ക ആൾക്കാരുടെ കയ്യിലും കൺഫേം ടിക്കറ്റ് ഇല്ല. ചിന്തിച്ചു നോക്കണം, കൺഫേം ടിക്കറ്റ് ഇല്ല. അതുപോലെ തന്നെ മദ്യം, പാൻപരാത്, ഒരു ട്രെയിനിന്റെ അവസ്ഥയാണിത്. ഒരു
അറിയോ, ഈ വഴിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, ആ ബാത്റൂമിലേക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല. എത്രത്തോളം നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്തിട്ട്, എക്സ്ക്യൂസ് മീ ഭയ്യ, എങ്ങനെ അധികാരികളിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും എത്തിച്ചേ പറ്റൂ. കാരണം നമ്മൾ ടിക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് ഇല്ലെന്നാണ് പറയുന്നത്, ടിക്കറ്റ് ഇല്ല നമുക്ക്. കാരണം എന്താണ്, ഇവരെല്ലാവരും കൂടെ 60 വയസ്സിന് മുകളിലുള്ള ഏജ് ഇട്ടിട്ട് ആധാർ കാർഡും ഫേക്ക് ആധാർ കാർഡും കൊണ്ടാണ് ഇവർ കയറുന്നത്. ചിന്തിച്ചു നോക്കണം. ഫേക്ക് ആധാർ കാർഡുമായിട്ട് കയറിയിട്ട് നമുക്ക് സീറ്റില്ല, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയർ സിറ്റിസൺസിന് സീറ്റില്ല. ബൈ ഇത് നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്നത് കണ്ടോ. ബാത്റൂമിലേക്ക് ഒന്നും കയറാൻ പോലും പറ്റില്ല. പയ്യാ ഓപ്പൺ തറും. നമ്മളിപ്പോ എ സിയിലേക്ക് കൺവേർട്ട് ചെയ്തു, ഒന്ന് ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് കുളിക്കാൻ, ഒന്ന് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഭയ്യ B6 ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ചിന്തിച്ചു നോക്കിക്കേ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ കയ്യിൽ ഇതിൽ ആധാർ കാർഡ് ഇല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരൊറ്റ മനുഷ്യന്റെ കയ്യിൽ. എന്നിട്ട് ഇവരോട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കാശില്ലെന്ന്. ചെന്നൈയിൽ നിന്ന് ഒരൊറ്റ ടിടി കയറുന്നില്ല ഈ വണ്ടിയിൽ, ധൻബാദ് ആലപ്പി വണ്ടിയിൽ ഒറ്റ ടിടി ചെന്നൈയിൽ നിന്ന് കയറുന്നില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ 1 മണിക്കൂർ നിന്നിട്ടാണ് ഇവർ നമ്മുടെ ബർത്ത് മാറിത്തരുന്നത്. എന്നിട്ട് 2 ബർത്തിന്റെ ഇടയിലാണ് ഇവർ കയറി കിടക്കുന്നത്. ആലോചിക്കണം, 2 ബർത്തിന്റെ ഇടയിൽ എങ്ങനെ ലേഡീസ് കിടക്കും. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ബിന്ദമ്മയും കൊണ്ട് ഇന്നലെ ഈ ട്രെയിനിൽ കയറാത്തത്. കാരണം അവരെയും കൊണ്ട് കയറിയിരുന്നെങ്കിൽ ഉള്ള കോച്ചായ കോച്ച് മൊത്തം B6 നമ്പർ ചൊല്ലി കൊടുക്കുക. ഇന്നലെ രാത്രി നമുക്ക് ഒരിക്കലും ഒന്ന് ഉറങ്ങാൻ പോലും നമുക്ക് ശരിക്കും പറ്റിയിട്ടില്ല, ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തില് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ. 1 2 7 ഉങ്ങൾക്ക് 7 1 2 മിഡിൽ 1 2 1 കീഴ മിഡിൽ 2. അപ്പോ എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഷെയർ ചെയ്യുക. കാരണം ഒരു കാരണവശാലും ഈ ധൻബാദ് ആലപ്പി വണ്ടിയിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ല. ഇത് ബീഹാർ, നിങ്ങൾക്കറിയോ ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എ സിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, ഫ്രഷ് ആയി ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. ഒരു അമ്മയും ഒരു കുഞ്ഞുമാണ് ഈ ട്രെയിനിൽ കയറുന്നത് എങ്കിൽ, ഇന്നലെ രാത്രി കയറുന്നെങ്കിൽ, അവർക്ക് ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ക്രൗഡാണ്. താഴെ തറയിൽ വരേക്കും ഈ ബംഗാളീസ് കിടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, തറയിൽ വരേക്കും, നമ്മൾ കിടക്കുന്ന ഈ 2 ബർത്തിന്റെ നടുവിൽ വരേക്കും ബംഗാളീസ് ആണ് കിടക്കുന്നത്. അവരോട് മാറിത്തരാൻ പറഞ്ഞാൽ അവർ മാറിത്തരില്ല. പിന്നെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അവർ കൂട്ടമായിട്ട് വരികയാണ് നമ്മളുടെ അടുത്തേക്ക്. 4, 5, 10 പേര് വായിക്കാത്ത പാൻപരാഗും ഹൻസും വെച്ചുകൊണ്ട് കൂട്ടമായിട്ട് വരികയാണ്. എന്ത് സുരക്ഷിതത്വമാണ് നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ധൻബാദ് ആലപ്പി വണ്ടിയിലുള്ളത്? ഒരു സുരക്ഷിതത്വവും ഇല്ല. ഒരു ഏജായ ഒരു അമ്മയും ഒരു മോളും കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് 2 പേര് കയറുകയാണെങ്കിൽ, എങ്ങനെയാണ് 30-40 വയസ്സുള്ള ബംഗാളീസ് സീനിയർ സിറ്റിസൺ കോട്ടയിൽ ടിക്കറ്റ് എടുക്കുന്നത്? എങ്ങനെയാണ് എടുക്കുന്നത്? എങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത്? ഒരു മലയാളി അല്ലെങ്കിൽ ഒരു തമിഴ് അത് ഇതിലില്ല, വണ്ടിയിലില്ല. മൊത്തം ബംഗാളീസ്. ചെന്നൈയിൽ നിന്ന് ഒരു TT പോലും കയറുന്നില്ല. പിന്നെ ഈ റോഡിൽ നിന്ന് ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാഡം കയറിയിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ മാഡമാണ് എല്ലാവരുടെ ഇതും ചെക്ക് ചെയ്യുന്നത്. ആധാർ കാർഡ് എവിടെയെന്ന് ചോദിക്കുന്നു, അപ്പൊ ആധാർ കാർഡ് നോക്കും. പലരുടെയും ഫേസ് അല്ല അവരുടെ ആധാർ കാർഡില്, അവരുടെ ഉനക്ക് തന്നെ പലരുടെയും ഫേസ് അല്ല ആധാർ കാർഡില്, ഫേക്ക് ആധാർ കാർഡാണ്. ആലോചിക്കണം, എല്ലാവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1, ഫേക്ക് ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ട് ആ ആധാർ കാർഡും കൊണ്ടാണ് ഇവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഇവര് വഞ്ചിക്കല്ലേ ചെയ്യുന്നത്, കേന്ദ്ര ഗവൺമെന്റിനെ. 1 രൂപ ഉണ്ടെങ്കിൽ ആ 1 രൂപ നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ടത് ഇവർ എത്ര അന്തസ്സായിട്ടാണ് ഇവർ കണ്ണിന്റെ, നമ്മൾ പറയലേ മൂക്കിന്റെ താഴെ വഞ്ചിക്കാന്ന് കേട്ടിട്ടില്ലേ, അതേപോലെയാണ് ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ തന്നെ മദ്യം, സിഗരറ്റ്, പാൻപരാഗ്, ഹൻസ് ഇതൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്.
ബാത്റൂമിന്റെ അവിടേക്ക് ഒരു ലേഡീസ് ആണ് രാത്രി പോകുന്നത്. മിഡ് നൈറ്റിൽ ഒരു 2 മണിക്ക് നമുക്ക് യൂറിൻ പോകാനുണ്ടായിട്ട് പോകാൻ പറ്റാതെ നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിലെല്ലാം ആൾക്കാർ കിടക്കുകയാണ്. അതും ആലോചിക്കണം, വഴിയിലെല്ലാം ആൾക്കാർ കിടക്കുകയാണ്, മാറിത്തരില്ലേ അവര്. അവരെല്ലാം അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്, മാറിത്തരാൻ പറ അവർ മാറിത്തരില്ല. നമ്മൾ എന്നിട്ട് അവരെ ചാടി കടന്ന് പോണം. ഒന്ന് എന്താ പറയാ, കാലെടുത്തിട്ട് അപ്പുറത്തെ സീറ്റിന്റെ മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം അതിക്രമമാണെന്നറിയോ? ഈ ബീഹാറിൽ നിന്ന് വരുന്ന ഈ വണ്ടിക്കകത്ത് നടക്കുന്നത് ഒരിക്കലും ഒരു സ്ത്രീകൾക്കും പറ്റിയ ഒരു ട്രെയിൻ അല്ല ഈ പറയുന്ന ധൻബാദ് ആലപ്പി. ഇല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെട്ട് അവർ തീർച്ചയായിട്ടും ചെന്നൈയിൽ നിന്ന് വണ്ടിയിൽ കയറി ചെന്നൈയിലേക്ക് എത്തുന്ന സമയത്ത് ഈ വണ്ടിയിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കറക്റ്റായിട്ട് ബുക്ക് ചെയ്തിട്ട് കറക്റ്റ് യാത്രയിലാണോ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫർമേഷൻ ഇല്ലാതെ ഈ വണ്ടിയിലോട്ട് നമുക്ക് ഒരിക്കലും ബുക്ക് ചെയ്ത് കയറാൻ കഴിയില്ല, ഒരിക്കലും കയറാൻ കഴിയില്ല ഒരു കാരണവശാലും. കാരണം ഞാൻ എപ്പോഴും ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു പാസഞ്ചറാണ്. അതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇട്ടിരിക്കുന്നത്. അത്രയും വലിയ അതിക്രമമായിരുന്നു ഇന്നലെ ഈ വണ്ടിയിൽ കണ്ടത്. ജിഷ വധക്കേസും ഗോവിന്ദച്ചാമിയൊന്നും നമ്മൾ മറന്ന കേസുകളല്ല, എല്ലാം നമ്മൾ കേട്ടും അറിഞ്ഞും നമ്മൾക്കൊന്നും എന്താ പറയാ, ഒന്നും പറയാൻ പറ്റാതെ നമ്മളെല്ലാം സ്ത്രീകളും നോക്കിയിരുന്ന ഒരു കേസാണ് അല്ലേ. എങ്ങനെ നാട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർ ചെന്നൈയിലൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനും വരുന്ന മക്കൾ സുരക്ഷിതമായി നാട്ടിലെത്തുന്നുള്ള വിശ്വാസത്തിൽ കിടന്നുറങ്ങും. ഇവരെ പോ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ ധൻബാദ് ആലപ്പിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇന്ന സമയമാകുമ്പോഴേക്കും കേരളത്തിലെത്താം. പക്ഷെ വണ്ടിയിൽ കയറുന്ന നമ്മളുടെ അവസ്ഥ ഇതാണ്. നമുക്ക് ലൈവ് ഇടാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. കാരണം വെച്ചാൽ ഒന്ന് ഇരുന്ന ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഒരു നമ്മൾ ആ സീറ്റിൽ ഇരുന്നിട്ട് അവിടുന്ന് നമുക്ക് കാല് പോലും എടുത്ത് താഴെ വെക്കാൻ പറ്റില്ല. പിന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ആട്ടമായിരുന്നു. കാരണം നമ്മുടെ ബർത്തിന്റെ മുകളിൽ കൈവയ്ക്കുക, അട്ടഹസിച്ച് ചിരിക്കുക, നമ്മളുടെ ലഗേജ് പോലും നമുക്ക് ഒന്ന് സേഫായിട്ട് വെക്കാൻ പറ്റില്ലായിരുന്നു. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരിക്കേണ്ട അവസ്ഥ. ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്തിട്ട് മാസങ്ങൾക്ക് മുമ്പേ ആഴ്ചകൾക്ക് മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തിട്ട് സീനിയർ സിറ്റിസൺ കോട്ടയിൽ ഇവർ കയറി ഇരിക്കുകയാണ്. മാറിത്തരാൻ പറഞ്ഞാൽ ഇവർ മാറിത്തരില്ല. പിന്നെ ഇവർ ഹിന്ദിയിൽ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് കുളിക്കാനും പല്ല് തേക്കാനും വേണ്ടിയിട്ട് ഇപ്പം എസിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു. നമുക്ക് 3 പേര് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 1400 രൂപ കൊടുത്ത് 1200 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യുക, നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുക. അവര് അർഹതപ്പെട്ടവർ ആരാന്ന് വെച്ചുകഴിഞ്ഞാൽ അവരിലേക്ക് ഈ ന്യൂസ് എത്തിക്കട്ടെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ